ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതുൽ ക്ലാസസിലേക്ക് വീണ്ടും സ്വാഗതം. സോ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, ക്ലയൻറ്റ് മെമ്പേഴ്സിനോട് ഷെയർ ചെയ്തിട്ട് ഫ്രണ്ട്സിനോടെല്ലാം ഷെയർ ചെയ്ത് ഒന്ന് മച്ചന്മാരെ സപ്പോർട്ടാക്കുക. സോ നമുക്ക് ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ പുതിയ അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ്. ക്ലാഷ് ഓഫ് ക്ലാൻസിൽ വരാൻ പോകുന്ന അപ്ഡേറ്റാണ് TH14, ടൗൺ ഹാൾ 14 വരുന്നുണ്ട്, ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ന്യൂസിലും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടൗൺ ഹാൾ 14 ഒഫീഷ്യലി കൺഫേംഡ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പറ്റിയിട്ട് അപ്ഡേറ്റ്സിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എപ്പാന്ന് വരിക, അങ്ങനത്തെ അതിൻ്റെ ഡേറ്റ്സ് എല്ലാം ആണ് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞ പോലെ തന്നെ ടൗൺ ഹാൾ 14 പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ടൗൺ ഹാൾ 13 ആണ് മാക്സ് ഔട്ട്. അപ്പം നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ വിചാരിക്കും ജസ്റ്റ് ടൗൺ ഹാൾ 14 എന്തൊക്കെയുണ്ടാവും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഫുള്ളി റിവീലാക്കിയിട്ടില്ല, എപ്പാന്ന് ഡേറ്റ് റിവീലാക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു അനുമാനം വെച്ചിട്ട് ഞാൻ പറയാൻ പോവുകയാണ്. പക്ഷേ 100% ഷുവറൊന്നുമില്ല. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. അപ്പം നമുക്ക് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പറയാം, ഫസ്റ്റ് ഓഫ് ഓൾ ടൗൺ ഹോൾ 14, ടൗൺ ഹോൾ 13 പോലെ തന്നെ ടൗൺ ഹോൾ 13 മാക്സ് ആയാലും ടൗൺ ഹോൾ 14 ഇടാനുള്ള അപ്ഡേറ്റാണ് മെയിനായിട്ട് വരാൻ പോകുന്നത്. ഹീറോസിൻ്റെ ലെവലപ്പ് കൂട്ടുമായിരിക്കും, പ്ലസ് ടൗൺ ഹോൾ 14 കുറേ എക്സ്ബോസിൻ്റെ ലെവൽസ് കൂട്ടും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. കറക്റ്റായിട്ട് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ ടൗൺ ഹോൾ 14 വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്കിതൊന്ന് അറ്റാക്ക് ചെയ്യാം. ഫസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ വെക്കുക, എനിക്ക് നമുക്ക് അറ്റാക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ അറ്റാക്ക് ഫലപ്രദമായിട്ട് നടക്കുന്നുണ്ട്. കറക്റ്റായിട്ട് പോണ്ടിക്ക് കുറച്ച് റേജ് സ്പെല്ലും ഒരു ഹീൽ സ്പെല്ലും കൂടി ഇട്ട് കൊടുക്കുക, നല്ല എഫക്റ്റീവ്ലി പോകുക എന്നേലും. അപ്പം നമുക്ക് ഡയറക്റ്റ് കാണാൻ സാധിക്കും, നല്ല കിടിലം പോലെ പോകുന്നുണ്ട് അറ്റാക്ക്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം എത്ര പെർസെൻറ്റേജ് ക്ലിയർ ആവുന്ന നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മളെ സംഭവം ശരിക്കും പറഞ്ഞാൽ TH14 വരുന്നുണ്ടെന്ന് ഇന്നാന്ന് അറിഞ്ഞത്, ഇന്നലെ അറിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടു. സോറി, ഇന്നലെയാണെന്ന് അറിഞ്ഞത്, ഞാൻ ഇന്നലെയാണ് വീഡിയോ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇന്നലെയാണെന്ന് അറിഞ്ഞത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ ഫസ്റ്റ് തന്നെ ഡിസംബറിൽ തന്നെ ഇവർ ഇതിനെപ്പറ്റി, ഡിസംബറോ നവംബറിലോ എങ്ങനെ ഇവർ ഒഫീഷ്യൽ കൺഫർമേഷൻ തന്നിന് TH14 ഉണ്ടാക്കാൻ തുടങ്ങിയെന്നത്ര പറഞ്ഞിട്ട്, ഇറങ്ങുന്ന കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഇയർ തന്നെ ഇവർ കൺഫർമേഷൻ തന്നു, ഈ ഇയർ തന്നെ ഇറങ്ങുമെന്ന്. TH14 ഈ കൊല്ലം തന്നെ ഇറങ്ങും. അതാണ് ഏറ്റവും വലിയ എന്താ പറയുക അപ്ഡേറ്റ് എന്ന് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഇയർ തന്നെയാണ് അപ്ഡേറ്റ് വരുന്നത്. സോ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക. മാക്സിമം TH13 എത്തിക്കാൻ നിൽക്കുക, എന്നാലേ TH14 സാധനത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം മെയിനായിട്ട് അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പം മെയിനായിട്ട് അടുത്തതെന്ന് വെച്ചാൽ ഹീറോസ് അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ്. അപ്പം കുറേ ആൾ ഇങ്ങനെ ഡൗട്ട്സ് ഉണ്ടായിരിക്കും, പുതിയ ഹീറോസ് വരുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഹീറോസിൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇല്ല, TH14 ഒരു ഹീറോ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവരുടെ ഐഡിയ എന്ന് വെച്ചാൽ എന്താ അറിയാം, ശരിക്കും പറഞ്ഞാൽ എല്ലാ ടൗൺ ഹാളിലും ഹീറോസ് വെക്കണ്ട എന്നാണ് ഇവരെ ഒരു ധാരണ. അപ്പോൾ എല്ലാം ഓടി. ഇപ്പോൾ TH7, TH9, TH11 അങ്ങനെയാണ്, TH13 അങ്ങനത്തേലാണ് ഹീറോസ് ഉള്ളത്. അപ്പോൾ ഇവരെ മെയിൻ ഐഡിയ എന്ന് വെച്ചാൽ, ഓഡ് നമ്പർ TH7 ഈവൻ നമ്പേഴ്സിനുള്ളിൽ ഇവർ ഹീറോസ് തരുന്നില്ല. അപ്പോൾ TH15 നിങ്ങൾക്ക് ഹീറോസ് പ്രതീക്ഷിക്കാം, മിക്കവാറും പ്രതീക്ഷിക്കാം. 100% ഷുവർ ഒന്നുമല്ല, എന്നാലും അവരുടെ ഐഡിയ വെച്ചിട്ട് അവർ TH
15 ഹീറോസ് എടുക്കുക. അപ്പം പുതിയ വേറൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു Th14 അല്ല ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടൗൺ ഹോൾ 14 മാത്രമല്ല ഇറങ്ങാൻ പോകുന്നത്, ടൗൺ ഹോൾ 15, 16, 17 അങ്ങനത്തെ കുറേ ഇറങ്ങും. അത് അതിൻ്റെ ഒരു കൺഫർമേഷനും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോയിലല്ല അവരെ ഒഫീഷ്യലായിട്ട് കൺഫർമേഷനിൽ പറഞ്ഞത്. പിന്നെ വേറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചാറ്റിലെ കുറേ വ്യത്യാസങ്ങളുണ്ടാവും. ക്ലാൻസിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുകയായിരിക്കും, കുറേ അറ്റാച്ച് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഒരു ഗ്ലോബൽ ചാറ്റ് വരെ ഒരു ഡൗട്ടുണ്ട്, കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാലും സാരമില്ല, ക്ലാൻ ഗെയിംസ് നടക്കുന്നുണ്ട്, അതിനെപ്പറ്റി നോക്കുന്ന. അപ്പം ക്ലാൻ ഗെയിംസ് എന്തൊക്കെ സീസൺ ചാലഞ്ചസോ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. മെയിനായിട്ട് തന്നെയാണ് ടൗൺ ഹോൾ 14 വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ടൗൺ ഹോൾ 14 വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഹീറോസ് ഒന്നും വരുന്നില്ല, സൂപ്പർ ട്രൂപ്സ് കുറേ പുതിയ പുതിയ ഇറക്കാൻ പോകുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അവർ മെയിനായിട്ട് ഇനി ഫോക്കസ് ചെയ്യുന്നത് സൂപ്പർ ട്രൂപ്സിലായിരിക്കും എന്നാണ് കേട്ടത്. അപ്പോൾ സൂപ്പർ ട്രൂപ്സിൻ്റെ പുതിയ പുതിയ ട്രാൻസ്ഫോർമേഷൻസ് കാണാൻ റെഡി ആയിക്കോ. അപ്പം നിങ്ങൾക്ക് നല്ല നല്ല സൂപ്പർ ട്രൂപ്സ് പ്രതീക്ഷിക്കാം ഇനി ഇനി മുതൽ. ഇപ്പം കുറേ കുറേ ട്രൂപ്സിൻ്റെ സൂപ്പർ ട്രൂപ്സ് ഇറക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ എന്തായാലും പോയി ആക്കുക. വേറെ കാര്യങ്ങൾ എന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെ ഓരോ ക്ലാന് ലിങ്ക് ആക്കാൻ പറ്റും. മീൻസ് ഇപ്പം നിങ്ങൾ രണ്ട് ക്ലാൻ, നിങ്ങളെ ക്ലാനിൽ 50 മെമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡറി ക്ലാൻ ഉണ്ടാക്കും. അപ്പോൾ സെക്കൻഡറി ക്ലാൻ ഉണ്ടാക്കുമ്പം തന്നെ നമുക്ക് ഇപ്പോൾ ഡൊണേഷന് വേണ്ടിയിട്ട് സെക്കൻഡറി ക്ലാനിലെ ആൾക്കാർ ലോവർ ലെവൽ ടൗൺ ഹോൾ ആണെങ്കിൽ അവർക്ക് ഡൊണേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏക വഴി എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇത് ടോപ്പ് ക്ലാനിൽ നിന്ന് ചെറിയ ക്ലാനിൽ പോയിട്ട് ഡൊണേറ്റ് ചെയ്യലാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡൊണേഷൻ അക്കൗണ്ടിൽ ചെറിയ ക്ലാനിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അതിൻ്റെ ഒരു ചേഞ്ച് ആയിട്ട് രണ്ട് ക്ലാനെ ലിങ്ക് ചെയ്തിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ട് ക്ലാനിൽ നിന്നും ഇപ്പുറം അപ്പുറം ഡൊണേഷൻ മേടിക്കാൻ സാധിക്കും, പ്ലസ് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനും പറ്റും. അങ്ങനത്തെ കുറേ അവസരങ്ങളാണ് ഉള്ളത്. അപ്പം വാറിൻ്റെ കാര്യമൊന്നും അറിയില്ല, ചാറ്റും ഡൊണേഷനും കാര്യങ്ങൾ ഏകദേശം സെയിം ആയിരിക്കും. ചാറ്റും ചെയ്യാൻ പറ്റും, ഡൊണേഷനും ചെയ്യാൻ പറ്റും എന്നാണ് കേട്ടത്. ഇപ്പോഴത്തെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പ്രകാരം അങ്ങനെയാണ്. അങ്ങനത്തെ കുറേ ചേഞ്ചസ് ഉണ്ടാവാം, ഇത് എപ്പോഴത്തേക്കാണ് വരും അറിയില്ല. ഈ അപ്ഡേറ്റിൽ ഇത് വരാൻ ചാൻസ് കുറവാണ്, ബിക്കോസ് ഇതിന് നല്ല പണിയുണ്ട്. ടൗൺ ഹോൾ 14 കുറേ കാലമായി അവർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ടൗൺ ഹോൾ 14 റിലീസ് ഡേറ്റിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ റിലീസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല, ഒഫീഷ്യൽ അപ്ഡേറ്റിൽ ഒന്നിലും പറഞ്ഞിട്ടില്ല. അവർ കറക്റ്റായിട്ട് ഒരിക്കലും അവർ പറയാറില്ല. ബിക്കോസ് ഇപ്പം നിങ്ങൾ ഒരു കാര്യം എടുക്കും, ഇപ്പം നിങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ തന്നു ഇങ്ങനെ മാർച്ച് ഏപ്രിൽ ഇറങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ ഇറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും സങ്കടമാവും, പിന്നെ അവർക്കും സങ്കടമാവും, ഇറക്കാൻ പറ്റില്ല. സോ അവരങ്ങനെ അതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ കറക്റ്റ് ഡേറ്റ് ഒന്ന് തരാണ്ട് ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് അതാണ് നോക്കണ്ടേ. അപ്പം മെയിനായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇത് 3 മന്ത്സ് കൂടുമ്പോഴാണ് അപ്ഡേറ്റ് തരാറ്. അപ്പം മെയിനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട അപ്ഡേറ്റ് എപ്പാണെന്ന് വെച്ചാൽ ഏപ്രിലാണ് മെയിനായിട്ട് പ്രതീക്ഷിക്കേണ്ട അപ്ഡേറ്റ്. അപ്പം മെയിൻ അപ്ഡേറ്റ്സ് Th14 വരുന്നത് ഏപ്രിൽ മാസത്തിൽ തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം കറക്റ്റ് 100% ചാൻസസ് ഒന്നും ഞാൻ കാണുന്നില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അഭിപ്രായമല്ല, എന്താ പറയുക, കാൽക്കുലേറ്റഡ് ഒരു സാധനമാണ്. കാൽക്കുലേറ്റഡ് പറഞ്ഞാൽ അവർ 3 മാസത്തിലാണ് അപ്ഡേറ്റ്സ് ഇറക്കാറ്. സോ സ്വാഭാവികമായിട്ട് ഇപ്രാവശ്യവും 3 മാസത്തിൽ ഇറക്കിയിട്ട് ഏപ്രിൽ തന്നെയാണ് Th14 ഇറക്കാൻ പോകുന്നത്. കുറച്ച് ഡിലേ എല്ലാം എന്തെങ്കിലും റീസൺസ് കൊണ്ടുണ്ടായാൽ അതെനിക്കറിയില്ല, അത് പറഞ്ഞിട്ട് കാര്യവുമില്ല. അപ്പം മെയിനായിട്ട് പറഞ്ഞത് Th14 ഇറങ്ങുന്നുണ്ട്, Th14 കുറേ സൂപ്പർ ട്രൂപ്സ് ഇറങ്ങുന്നുണ്ട്, നോ ഹീറോസ്. ഈ ടൗൺ ഹോളിൽ 14 നോ ഹീറോസാണ്. ഹീറോസിൻ്റെ ലെവൽ കൂടും അറിയില്ല. പിന്നെ ചാറ്റ്സിൻ്റെ കുറേ എന്താ പറയുക മാറുന്നുണ്ട്, ചാറ്റ്സും ക്ലാനും അറ്റാച്ച് ചെയ്യാൻ പറ്റും ഇനി. അപ്പോൾ ഗ്ലോബൽ ചാറ്റ് ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ അപ്ഡേറ്റ് പറയുന്നത്. മെയിനായിട്ട് ഈ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി അറിയിക്കുന്നതായിരിക്കും. അപ്പം വേറെ എന്തെങ്കിലും
അപ്ഡേറ്റ്സിന് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെക്കുക. സോ നമുക്കിൻ്റെ അടുത്തൊരു വീഡിയോ കാണാം. അടുത്തൊരു വീഡിയോ എന്തായിരിക്കും എന്ന് വെച്ചാൽ ക്ലാൻ, പുതിയ ക്ലാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറ്റിയിട്ടായിരിക്കും. അപ്പോൾ സോ അടുത്തൊരു വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. സോ ഗുഡ് ബൈ എവരി വൺ, ഹാവ് എ ഗുഡ് ഡേ.